നമസ്കാരം, ഞാൻ വിനി, മലബാർ അടുക്കള മീഡിയ ഹെഡ്. ഇന്ന് യൂസ്ഫുൾ ടിപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എല്ലാവർക്കും കണ്ടുവരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ചിലവരെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കണു എന്ന് വേണമെങ്കിൽ പറയാം. എന്താണെന്നല്ലേ? കോൺസ്റ്റിപ്പേഷൻ. ഓക്കെ, ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻഫൻസ് മുതൽ കൊണ്ട്, കുഞ്ഞുവാവ മുതൽ കൊണ്ട് വലിയ ആൾക്കാർക്ക് വരയ്ക്കും ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ എന്നൊരു കാര്യം കണ്ടുവരുന്ന ഒരു സംഭവമാണ്. പക്ഷേ അത് പല സ്റ്റേജസിലാണ് ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ബോഡിയിൽ വാട്ടർ കണ്ടന്റ്, നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ വാട്ടർ കണ്ടന്റ് ഇല്ലാത്ത ആൾക്കാർക്ക് അത് എപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ അത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മെഡിക്കേഷൻ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു പരിധി വരേക്കും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ഓക്കെ, സോ ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ഭക്ഷണം ആദ്യം നമ്മൾ വായിൽ കഴിക്കുന്നു. കഴിച്ചു കഴിഞ്ഞാൽ അത് ത്രോട്ടിൽ കൂടെ ഇറങ്ങി നേരെ നമ്മുടെ വയറ്റിലേക്ക് പോവാണ്. നമ്മുടെ സ്റ്റമക്കിലേക്ക് പോകുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ആവും. ബ്രേക്ക് ഡൗൺ ആയിട്ട് അതിന് വേണ്ട എൻസൈംസ്, അതിന്റെ വേണ്ട കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻസ്, വിറ്റമിൻസ് ആയിട്ടുള്ള രീതിയിലെല്ലാം തന്നെ ദ ബോഡി അവിടുന്ന് വലിച്ചെടുക്കും. വലിച്ചെടുത്തിട്ട് നെക്സ്റ്റ് അതിനെ വിടുന്ന സ്റ്റേജാണ് സ്മോൾ ഇന്റസ്റ്റൈൻ. ആ സ്മോൾ ഇന്റസ്റ്റൈനിലേക്ക് ഈ സംഭവം, ഈ പൂ എന്ന് പറയുന്നത് അങ്ങോട്ട് കടക്കുന്ന സമയത്ത് എന്താവെന്ന് വെച്ചാൽ, അപ്പോഴും ഈ പൂ എന്ന് പറയുന്നത് വളരെ ലിക്വിഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് കടന്നു പോകുന്നത്. ആ ലിക്വിഡ് സ്റ്റേജിൽ അത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുന്ന് വീണ്ടും വെള്ളത്തിനെ, ആ വെള്ളത്തിന്റെ അംശം വലിഞ്ഞു പോയിക്കൊണ്ട് ആണ് ഈ പൂ സ്മോൾ ഇന്റസ്റ്റൈൻ വഴി ഇങ്ങനെ പോകുന്നത്. എന്തതിനു ശേഷം ഇത് ലാർജ് ഇന്റസ്റ്റൈനിലേക്ക് എത്തുന്ന സമയത്ത്, ഓൾസോ കോൾഡ് ആസ് കോലൻ എന്ന് പറയുന്ന സംഭവത്തിൽ വന്ന് എത്തുന്ന സമയത്ത് എന്താവെന്ന് വെച്ചാൽ, ഇത് അപ്പോഴും വളരെ ലൂസ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ആൻഡ് ഇതിൽ നിന്ന് വാട്ടർ കണ്ടന്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് താനും. അപ്പോ എന്നിട്ട് ഇത് ട്രാവൽ ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഈ കോലൻ എന്ന് പറയുന്ന സംഭവത്ത് കൂടെ, ലാർജ് ഇന്റസ്റ്റൈൻ എന്ന് പറയുന്നതിലേക്ക് എത്തിയിട്ട് ആ കോലനിൽ കൂടെ പോയിട്ട് ലാസ്റ്റ് അവസാനം ആ റെക്ടം എന്ന് പറയുന്ന ആ നമ്മള് ആ മലദ്വാരത്തിലേക്ക് വന്നിട്ട് പ്രഷർ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലേക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു മെസ്സേജ് പോകും, ദാറ്റ് യു വോണ്ട് ടു പൂവ്, നമുക്ക് ഒന്ന് ടോയ്ലറ്റിലേക്ക് പോകണം എന്നുള്ളൊരു ഇൻഡിക്കേഷൻ വരും. ചില ആൾക്കാർ അത് കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കും, പ്രത്യേകിച്ച് കുട്ടികള്, എന്നുവെച്ചാൽ കളിക്കുന്ന ഒരു ആ ഒരു ലെവലിലോ എന്തെങ്കിലും ആണെങ്കിൽ അപ്പിന്നെ പോവാ. നമ്മളെ മാതിരിയുള്ള ആൾക്കാരെന്താ ചെയ്യുക, ഹാ ഇപ്പോഴത്തെ ജോലി തിരക്കിൽ ഇനിയിപ്പോ ഇതൊന്നും ടൈമില്ല എന്ന് പറഞ്ഞിട്ട് വിടുന്ന സമയത്ത് എന്താവെന്ന് വെച്ചാൽ, ഈ അവിടെ വന്നിട്ട് ഈ ലൂസ് ആയിട്ടുള്ള സ്റ്റൂൾ ഉണ്ടല്ലോ, നോർമൽ ആയിട്ടുള്ള പൊസിഷനിലുള്ള സ്റ്റൂള് അവിടെ വന്ന് കളക്ട് ആവും. ആ കളക്ട് ആവുന്ന സമയം കൊണ്ട് അടുത്തത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ മുകളിൽ വന്ന് നിൽക്കും. അപ്പോ ഇതിൽ വാട്ടർ കണ്ടന്റ് ഇപ്പോഴും വലിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ ബോഡി. അപ്പൊ എന്തായി, ഈ താഴത്ത് നിൽക്കുന്ന ആ പൂന്ന് ഈ വെള്ളം മുഴുവൻ പോയിട്ട് ആദ്യത്തത് ഹാർഡാവാൻ തുടങ്ങും. മുകളിലത്തത് ലൂസായിട്ട് വന്ന് നിന്നാൽ കൂടിയിട്ട് ആദ്യത്തത് താഴത്തെ ഹാർഡായി. അപ്പോ ഇനി രണ്ടാമത്തെ വന്ന് നിന്നത് ലൂസാണ്. പിന്നെ അതിൽ നിന്നും വാട്ടർ കണ്ടന്റ് പോവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതും ഹാർഡായി. പിന്നെ മുകളിലേക്ക് മുകളിലേക്ക് വന്ന് ചെയ്യുന്നത് മുഴുവൻ അടുങ്ങി 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 ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോ ഈ കോലൻ എന്ന് പറയുന്ന സാധനം അവസാനത്തെ ആ ഒരു സ്റ്റേജിൽ വരുന്ന ആ ഒരു സാധനം, റെക്ടം എന്ന് പറയുന്ന സ്ഥലം വികസിക്കാൻ തുടങ്ങും. ആ വികസിക്കാൻ തുടങ്ങുന്നത് ബലൂൺ പോലെയാണ് വികസിക്കുക. അപ്പോ അതിന് താങ്ങാൻ ഒരു ലെവൽ വരയ്ക്കുമേ അതിന് താങ്ങാൻ പറ്റുള്ളൂ. അത് ഇങ്ങനെ ഓരോന്ന് കലക്ട് ചെയ്താവുന്ന സമയത്ത് അതിനുള്ള ശക്തി വല്ലാണ്ട് അങ്ങോട്ട് കുറഞ്ഞു പോകും. അതായത് അതിന് ഇനി താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള ലെവലിലേക്ക് എത്തും. എന്നിട്ടാണ് നമ്മൾ പോയിട്ട് അവിടെ പോയി ഇരിക്കുന്നത്. അവിടെ പോയിട്ട് ഇരിക്കുമ്പോ എന്തായി, എന്താ പോവാനും പറ്റുന്നില്ല. എന്താച്ചാ അവസാനം കിടക്കുന്നത് ഭയങ്കര ഹാർഡായിട്ടുള്ള രീതിയിലാണ് ആദ്യത്തത് ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടാവുക. ഇത് എങ്ങനെയെങ്കിലും പോയിട്ട് വേണ്ടേ ബാക്കിയുള്ളത് താഴ്ത്തേക്ക് ഇറങ്ങി വരാൻ. അപ്പോ എന്താവെന്ന് വെച്ചാൽ, പിന്നെ അവിടുന്ന് അങ്ങോട്ട് വല്ലാണ്ട് ബ്ലീഡിങ് കാണും. ചിലവർക്ക് ഫിഷേഴ്സ് ആവും, അത് ഹെമറോയിഡ്സ് ആയിട്ട് മാറും ചിലവർക്ക് അത്. അപ്പോ അത് അങ്ങനെ പാസ്സായിട്ടുള്ള രീതിയിൽ പോവും. ശരി, ഇനി ആ പാസ് ആയിട്ടുള്ള രീതിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രക്തത്തിന് എന്ത് സംഭവിക്കും? ആ ബലൂൺ പോലുള്ള ഒരു സാധനം ഇങ്ങനെ ക്യാരി ചെയ്ത് ഇതിനെ ഇങ്ങനെ തൂക്കി തൂക്കി നിന്ന് നിന്ന് നിന്നതിന് ശേഷം എന്തായി എന്ന് വെച്ചാൽ, അതിനുള്ള ശക്തി പോവും. ഓക്കെ, അതിനുള്ള ആ ഒരു എന്താ പറയാ മസിൽ പവർ എന്നുള്ള സംഭവം പോയി കിട്ടും. ആ പോയി കിട്ടുന്ന സമയത്ത് നമുക്ക് ടോട്ടലി എന്താവെന്ന് വെച്ചാൽ, അതൊന്നിങ്ങനെ വികസിച്ച പോലെ തൂങ്ങിക്കൊണ്ടിട്ടുള്ള രീതിയിലാവും. അങ്ങനെ ആവുമ്പോൾ പിന്നെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക്
അത് വന്നു കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് പൂ വന്ന് നിൽക്കുന്ന സമയത്ത് കക്കൂസയിലേക്ക് പോകണം എന്നുള്ള ഒരു ടെൻഡൻസി തന്നെ നഷ്ടപ്പെട്ടു പോകും. ആ നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ റീസൺ എന്താവും? ഇതിങ്ങനെ കലക്റ്റായി കലക്റ്റായി കലക്റ്റായിട്ട് നിൽക്കുക എന്നുള്ളതാണ് അതിന്റെ ടെൻഡൻസി. അപ്പോ ഒരു പ്രാവശ്യം കോൺസ്റ്റിപ്പേഷൻ വന്ന ആൾക്കാർക്ക് വീണ്ടും വീണ്ടും വരാനുള്ള ഒരു കാരണം എന്താ? ഈ റെക്റ്റം എന്ന് പറയുന്ന ആ കലക്ഷൻ കുറച്ച് വീക്കായിട്ട് അതിങ്ങനെ വികസിച്ചിട്ട് തൂങ്ങിക്കൊണ്ട് ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ. അതിനെന്ത് ചെയ്യാൻ പറ്റും? അപ്പോ അതിനെ നമ്മൾ എപ്പോഴും റെഗുലറൈസ് ആയിട്ടുള്ള രീതിയിൽ നമുക്കൊരു ചിട്ട വേണം. അതായത് മുട്ടിയോ മുട്ടിയില്ലേ, ഇതൊരു ശീലമാക്കുക. എന്താണ് പറയാ, രാവിലെ എണീറ്റാല് നമ്മൾക്ക് എന്തായാലും ടോയ്ലറ്റിൽ പോയിരിക്കണം, ഇല്ലെങ്കിൽ ഒരു ദിവസം ഇന്ന ടൈമിൽ നിങ്ങൾ ടോയ്ലറ്റിൽ പോയിരിക്കണം എന്നുള്ളത് ഇങ്ങനെയുള്ള ആൾക്കാർ നിർബന്ധമായിട്ടുള്ള രീതിയിൽ ചെയ്തിരിക്കേണ്ട കാര്യമാണ്. ഇനി ശരി, പോയി ടോയ്ലറ്റിൽ ഇരുന്നു. പണ്ടത്തെ കാലത്തേക്കുള്ള പോലുള്ള ഇന്ത്യൻ ക്ലോസറ്റിൽ ഇപ്പൊ ആർക്കാ ഇരിക്കാൻ വയ്ക്കുക? ഒരു മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ എങ്ങനെ ഇരിക്കാൻ വയ്യാത്തൊരു ലെവലിലാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വെസ്റ്റേൺ ക്ലോസറ്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ എപ്പോഴും ഈ കോൺസ്റ്റിപ്പേഷൻ ആയിട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കാല് നിലത്ത് തട്ടുന്ന പോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, അല്ലാതെ കുനിഞ്ഞുകൂടി ഇങ്ങനെ ഒരു ലെവലിലേക്ക് ഒന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ പാസേജ് കറക്റ്റ് ആയിരിക്കില്ല. സോ കാല് എപ്പോഴും നിലത്ത് തട്ടിയിട്ട് കറക്റ്റായിട്ട് എറക്റ്റായിട്ട് വേണം നിങ്ങൾ ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയത്ത് ഇരിക്കേണ്ടത്. ഇനി കുഞ്ഞു കുട്ടികൾക്ക് താഴെ തറയിൽ തട്ടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിന് തകുന്ന മാതിരി ഒരു സ്റ്റൂള് വെച്ച് കൊടുക്കുക. ആ സ്റ്റൂള് വെച്ച് കൊടുത്തിട്ട് അവരെ കൊണ്ട് ദിവസം ഇടിയിപ്പിക്കുക. എത്ര കഷ്ടപ്പെട്ടാലും വിരോധമില്ല, ഇടിയിപ്പിക്കുക. ഇനി അങ്ങനെ ഒരു രീതിയിൽ ഇടാൻ നിങ്ങൾ ശ്രമിക്കുന്ന സമയത്ത് ഇപ്പോ നമുക്ക് കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഡോക്ടേഴ്സിന്റെ അടുത്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും, അതിന് ആ ഭാഗത്തേക്ക് തേക്കാനായിട്ടുള്ള രീതിയിൽ ഒരു ജെല്ലുണ്ട്. ആ ജെല്ല് തേക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കക്കൂസയിലേക്ക് പോകാൻ ഒരു തോന്നലൊക്കെ തോന്നാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ജെല്ല് തേക്കുന്നത്. പിന്നെ നല്ലോണം ഫൈബർ കഴിക്കുക, നല്ല രീതിയിൽ ഭക്ഷണങ്ങൾ കഴിക്കുക, ഇതെല്ലാം നന്നായി ചെയ്യും എന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഈ കോൺസ്റ്റിപ്പേഷൻ കണ്ടുവരുന്ന ആൾക്കാര് ഈ കാര്യങ്ങൾ വളരെ അധികം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. കറക്റ്റ് പൊസിഷൻ, ഇരിക്കുന്ന പൊസിഷൻ വളരെ കറക്റ്റായിട്ട് ഇരുന്നല്ലാതെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത് പോവില്ല. സോ എല്ലാ ദിവസവും നിത്യ ജീവിതത്തിൽ ഈ പോക്ക് എന്നുള്ളത് മാറ്റി വെക്കാണ്ട് നിങ്ങൾക്ക് തോന്നിയോ തോന്നിയില്ലയോ, ബിക്കോസ് നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഒരു സംഭവം എന്തായാലും നിങ്ങളെ തോന്നിപ്പിക്കാൻ പോകുന്നില്ല. സോ എന്തായാലും ആ ഒരു ടൈം വെച്ചിട്ട് അലാറം വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾ പോയിട്ട് ഇരിക്കുക തന്നെ വേണം. ബിക്കോസ് ഇൻ എ ലോങ് റൺ ഇതെന്തായാലും നിങ്ങൾക്ക് ഇത് റെക്ടിഫൈ ചെയ്തേ പറ്റൂ. സോ നല്ല രീതിയിൽ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, നല്ലോണം വെള്ളം കുടിക്കുക, അതേമാതിരി പെരുംജീരകം ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കുക നല്ലതാണ് കോൺസ്റ്റിപ്പേഷന്. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് ഫോളോ ചെയ്യൂ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഹാബിറ്റ് ആയിട്ടുള്ള രീതിയിൽ, ഒരു റൊട്ടീൻ ആയിട്ടുള്ള രീതിയിൽ എല്ലാം ഫോളോ ചെയ്യുക. വീണ്ടും നല്ലൊരു യൂസ്ഫുൾ ടിപ്പുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരയ്ക്കും ഞാൻ വിനി സൈനിങ് ഓഫ് ഫോർ മലബാർ അടുക്കള. താങ്ക് യു.